പാലക്കാട് ആർ എസ് എസ് നേതാവ് ശ്രീനിവാസൻ കൊലക്കേസിൽ രണ്ടുപേർ കൂടി പിടിയിൽ. ഗൂഢാലോചനയിൽ പങ്കെടുത്തവരാണ് പിടിയിലായത്. കേസിൽ അക്രമി സംഘം സഞ്ചരിച്ച വാഹനങ്ങളിലൊന്ന് കണ്ടെത്തിയതായും സൂചനയുണ്ട്. പ്രസാദ് കുമാർ വിവരങ്ങളുമായി. പ്രസാദ്, ഇത്ര ദിവസമായിട്ടും ഈ കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തവരിലേക്ക് ഇതുവരെ എത്താൻ കഴിഞ്ഞിട്ടില്ല. പറയുമ്പോൾ പട്ടാപ്പകൽ സി സി ടി വി ദൃശ്യങ്ങളിലൊക്കെ പതിഞ്ഞ മുഖങ്ങൾ, എന്നിട്ടും ഇപ്പോൾ ഏത് ഘട്ടം വരെ അന്വേഷണം എത്തിയിട്ടുണ്ട്? ശ്രീജായ്പ്പ് ഇന്നലെ നാല് പേരെ, അത് കൊലയാളി സംഘത്തിൽപ്പെട്ട രണ്ട് പേർ, അതായത് കൃത്യം നടത്തുമ്പോൾ തൊട്ടടുത്തുണ്ടായി ഈ നിരീക്ഷിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവർക്കെന്തെങ്കിലും സംഭവിച്ചാൽ അതിനെ മറികടക്കാൻ വേണ്ടി എത്തിയ ആ നാല് പേരിൽ രണ്ടുപേരെ പിടിച്ചിരുന്നു. മറ്റൊന്ന് ഇതിൽ ഈ കൃത്യത്തിന് ശേഷം ആ കൊലപാതകത്തിൽ പങ്കെടുത്ത ആൾക്കാരുടെ മൊബൈൽ ഫോണുകൾ വീട്ടിൽ എത്തിച്ച ഒരാളാണ്. മറ്റൊരാൾ ഗൂഢാലോചന നടക്കുന്നത്, അങ്ങനെ നാല് പേരെയാണ് ഇന്നലെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ഇന്നും ഗൂഢാലോചനയിൽ പങ്കെടുത്ത രണ്ടുപേർ കൂടിയാണ് അറസ്റ്റ് ഉണ്ടാകും, അല്ലെങ്കിൽ അവരിപ്പോൾ കസ്റ്റഡിയിൽ ഉണ്ട് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വാഹനങ്ങൾ, ഈ കൊലയാളികൾ സഞ്ചരിച്ച വാഹനങ്ങൾ ഒന്നും കണ്ടെത്തിയതായിട്ടുള്ളൊരു സൂചനയുണ്ട്. അത് പാലക്കാട് നഗരത്തിൽ തന്നെ ഉണ്ട്. ഒന്നൊരു ഓട്ടോറിക്ഷ, ആയുധങ്ങൾ കൊണ്ടുവന്ന, വാളുകൾ കൊണ്ടുവന്ന ഒരു ഓട്ടോറിക്ഷയും മറ്റൊരു ബൈക്കും കണ്ടെത്തി എന്നാണ് സംശയിക്കുന്നത്. പക്ഷേ അത് സംബന്ധിച്ച് പോലീസ് ഔദ്യോഗിക സ്ഥിരീകരണമൊന്നുമില്ല. എന്തായാലും അത് നേരത്തെ സഞ്ജിത് വധക്കേസിലുണ്ടായതുപോലെ പൊളിക്കാൻ കൊടുക്കുന്നതിന് മുൻപേ തന്നെ പിടികൂടി അത് മാറ്റിയിട്ടുണ്ട് എന്നാണ് പോലീസ് അവകാശപ്പെടുന്നത്. എന്തായാലും മറ്റ് നാല് പ്രതികളുടെ അവരിന്ന് ഇന്നലെ അറസ്റ്റ് അവരെ ഇന്ന് കോടതി ഹാജരാക്കും. ശ്രീജ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ കൊലയാളി സംഘത്തിലേക്ക്, അല്ലെങ്കിൽ അക്രമം നടത്തിയ കൊല ഈ ശ്രീനിവാസിനെ കടയ്ക്കുള്ളിൽ കയറി വെട്ടി 15 സെക്കൻഡിനുള്ളിൽ മരണം ഉറപ്പാക്കി വന്ന ആ ആറുപേരെ ഇന്നലെയും പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. ഇന്നലെ എ ഡി ജി പിയോട് ഇക്കാര്യം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു പാർട്ടികളുടെ തണലിൽ കഴിയുന്നതാണ്, അതുകൊണ്ട് കുറച്ച് സമയമെടുക്കും എന്നാണ് പറഞ്ഞത്. പക്ഷേ അധികം വൈകില്ല എന്നും പറഞ്ഞു. എന്തായാലും പോലീസിന് ഒരു ആത്മവിശ്വാസമുണ്ട്, ഓരോ ദിവസവും ഈ പ്രതികളിലേക്ക് അടുത്തെത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് പോലീസ് പറയുന്നത്. ശ്രീജ. ശരി, പ്രസാദ് കുമാറാണ് വിവരങ്ങൾ നൽകിയത് പാലക്കാട് നിന്ന്.